വിശദമായ വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാലിന്യം തള്ളലിൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. തുറസായ സ്ഥലത്ത് മാലിന്യങ്ങൾ നിക്ഷേപിച്ചത് പരിശോധിക്കാൻ ഉത്തരവ്. ഉത്തരവ് മാതൃഭൂമി ന്യൂസ്. വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. ജിതിൻ ചന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. ജിതിൻ, കോവിഡ് രോഗികളെ ചികിത്സിച്ച സാമഗ്രികൾ അടക്കം വലിയ തോതിൽ തുറസായ പ്രദേശത്ത് തള്ളിയത് വലിയ വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ്? അറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുറസായ സ്ഥലത്ത് ആശുപത്രി മാലിന്യം തള്ളിയതിൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. മാലിന്യം തള്ളലിനെ കുറിച്ച് പരിശോധിക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ 4 ആഴ്ചയ്ക്കകം സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് തുറസായ സ്ഥലത്ത് ആശുപത്രി മാലിന്യങ്ങൾ കോവിഡ് വാർഡിൽ നിന്നുള്ളവരെ അടക്കം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മാതൃഭൂമി ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത്. വർഷങ്ങളായി ഈ മാലിന്യം തള്ളൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടു വർഷം മുൻപ് മാതൃഭൂമി ന്യൂസ് ഇത് സംബന്ധിച്ച വാർത്ത നൽകിയിരുന്നു. അത് പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ മാലിന്യം തള്ളൽ ഉണ്ടാക്കുന്നത്. അതും ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. മാലിന്യത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന മലിനജലം സമീപവാസികളുടെ വീടുകളിലും കിണറിലും വ്യാപിക്കുന്നതായി എല്ലാം തന്നെ പരാതി ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് മുൻ നഗരസഭാ കൗൺസിലർ ജി എസ് ശ്രീകുമാറും മനുഷ്യാവകാശ പ്രവർത്തനായ ജോസ് വൈദാസും സമർപ്പിച്ച പരാതിയിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നടപടിയെടുത്തിരിക്കുന്നത്. 4 ആഴ്ചയ്ക്കകം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് നടപടിയെടുക്കുമെന്നതാണ് ഇനി ശ്രദ്ധേയമായ കാര്യം.